4 വർഷത്തിലൊരിക്കൽ മാത്രം വന്നണയുന്ന ഫെബ്രുവരി 29 ഭൂമിയിൽ പിറന്നു വീഴാൻ അപൂർവ ഭാഗ്യം ലഭിച്ച ചിലരുണ്ട്. അക്കൂട്ടത്തിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമുണ്ട്, മൊറാർജി ദേശായി. ഇന്ന് രാജ്യത്തെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയുടെ 128 ജന്മദിനം കൂടിയാണ്. ഇന്ത്യൻ ചരിത്രത്തിലും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും എഴുതപ്പെട്ട പേരാണ് മൊറാർജി ദേശായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ രാഷ്ട്രീയ പ്രവേശനം നേടി. ജനതാ പാർട്ടിയിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച ജനകീയനായ നേതാവ്. 1896 ഫെബ്രുവരി 29 ഗുജറാത്തിലെ ബെൽസാറിയിലാണ് മൊറാർജിയുടെ ജനനം. സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ബോംബെയിൽ വിൽസൺ കോളേജിൽ നിന്നും ബിരുദം നേടി. പിന്നീട് സിവിൽ സർവീസും കരസ്ഥമാക്കി. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സമരം സംഘടിപ്പിച്ചതോടെ മൊറാർജി ദേശായി ഡെപ്യൂട്ടി കളക്ടർ സ്ഥാനം രാജിവെച്ചു. കോൺഗ്രസ് പാർട്ടിയിൽ സജീവമായ അദ്ദേഹം 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതോടെ ജയിലിലടയ്ക്കപ്പെട്ടു. പുറത്തിറങ്ങിയതോടെ ഗുജറാത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവിയിലേക്കും അദ്ദേഹം എത്തി. 1952 ബോംബെയുടെ മുഖ്യമന്ത്രി പദവിയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. നെഹ്റു മന്ത്രിസഭയിൽ വാണിജ്യം ധനം വകുപ്പുകൾ കൈകാര്യം ചെയ്ത മൊറാർജി 67 ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിൽ ഉപപ്രധാനമന്ത്രിയായി. പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം രൂപം കൊണ്ടതോടെ അദ്ദേഹം രാജിവെച്ച് വിമതർക്കൊപ്പം ചേർന്നു. പിന്നീട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ ജയിലിലടയ്ക്കപ്പെട്ടു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പുറത്തെത്തിയ മൊറാർജി ജനതാ പാർട്ടി രൂപീകരിച്ച് കോൺഗ്രസിന് ശക്തനായ എതിരാളിയായി മാറുകയായിരുന്നു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി മൊറാർജി ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായി. 28 നീണ്ട ഭരണത്തിനൊടുവിൽ സർക്കാർ രാജിവെച്ചെങ്കിലും നിലപാടുകളിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയിരുന്നില്ല. രാജ്യം പരമോന്നത ബഹുമതി നൽകി മൊറാർജി ആദരിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഈ പാകിസ്ഥാൻ ലഭിച്ച ഏക ഭാരതീയൻ കൂടിയാണ് മൊറാർജി ദേശായി. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ഖ്യാതിയും മൊറാർജി ദേശായിക്ക് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കേരളാവിഷൻ ന്യൂസ്.